ഇനി നമുക്ക് കവിതയുടെ ആശയം മനസ്സിലാക്കാം. അല്ലയോ നേത്രമേ, ഉദ്യാന ഭംഗി ആസ്വദിക്കുവാൻ ഓരോ മലരിലും തളിരിലും ഓടി വിഷമിക്കേണ്ട. ഉദ്യാന ദേവത തന്നെ 5 വയസ്സുള്ള ഒരു പെൺകിടാവായി ചമഞ്ഞ് മണിത്തിണ്ണയിൽ കളിച്ചുകൊണ്ടിരിക്കുന്നു. ആ പൈതലിൻ്റെ ഉടൽ ചെമ്പകപ്പൂ പോലെയും മുഖം ചെമ്പനിനീർപ്പൂ പോലെയും സുന്ദരമായിരുന്നു. കായാമ്പൂ നിറമുള്ള മനോഹരമായ കണ്ണുകളും തോൾ കവിഞ്ഞ് അഗ്രം ചുരുണ്ടുകിടക്കുന്ന വണ്ടിൻ കൂട്ടത്തെ പോലെ കറുത്ത മുടിയും ആ പെൺകുട്ടിക്കുണ്ടായിരുന്നു. ആ ബാലികയുടെ കൈകൾ വള്ളിച്ചെടിയുടെ ശാഖകൾ പോലെയും ഉള്ളംകൈ മൃദുലമായ തളിരുപോലെയും ഉള്ളതായിരുന്നു. ഇനി നമുക്ക് കവിയെക്കുറിച്ച് മനസ്സിലാക്കാം. മലയാള സാഹിത്യത്തിലെ മഹാകവിയും കേരള കലാമണ്ഡല സ്ഥാപകനുമാണ് വള്ളത്തോൾ നാരായണ മേനോൻ. ഇദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികളാണ് ചിത്രയോഗം, സാഹിത്യമഞ്ചരി, എൻ്റെ ഗുരുനാഥൻ, ശിഷ്യനും മകനും, അച്ഛനും മകളും, കൊച്ചു സീത, മക്തലന മറിയം, കാവ്യമഞ്ചരി. മഹാത്മാഗാന്ധിയുടെ ആദർശങ്ങളിൽ അടിയുറച്ച് വിശ്വസിച്ചിരുന്ന മഹാകവി അദ്ദേഹത്തെ തന്റെ ഗുരുവായി കരുതിയിരുന്നു. ഭാരത ജനതയെ സ്വാതന്ത്ര്യത്തിനായി പോരാടാൻ ആവേശഭരിതരാക്കുന്നവയായിരുന്നു അദ്ദേഹത്തിന്റെ മിക്ക കൃതികളും. കേരളത്തിലെ തനത് കലകളെ വളർത്താൻ വേണ്ടിയാണ് കേരള കലാമണ്ഡലം സ്ഥാപിച്ചത്. അതിലൂടെ മലയാളവും കഥകളിയും ലോകപ്രസിദ്ധങ്ങളായി. താങ്ക് യു ചിൽഡ്രൻ.